crisis right now. ഗോവയിൽ നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ കോൺഗ്രസിന് തിരിച്ചടി. പ്രതിപക്ഷ നേതാവ് മൈക്കൽ ലോബോയുടെ നേതൃത്വത്തിൽ 9 എംഎൽഎമാർ ബിജെപിയിലേക്കെന്ന് സൂചന. ലോബോ അല്പസമയം മുൻപ് മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിനെ കണ്ടു. 11 എംഎൽഎമാരാണ് നിയമസഭയിൽ കോൺഗ്രസിനുള്ളത്. മിഥുൻ എം ജി ചേരുന്നു. മിഥുൻ, ഏത് രീതിയിലുള്ള രാഷ്ട്രീയ നാടകങ്ങളൊക്കെയാണ് ഗോവയിൽ നടക്കുന്നത്? മഹാരാഷ്ട്രയ്ക്ക് സമാനമായ ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നുണ്ടോ? കോൺഗ്രസ് വാർത്താ സമ്മേളനത്തിൽ ഏത് രീതിയിലാണ് വിശദീകരിക്കുന്ന സാഹചര്യം? അപർണ, ഗോവയിൽ കോൺഗ്രസ് എംഎൽഎമാർ കൂട്ടത്തോറെ കൂറുമാറി ബിജെപിയിലേക്ക് പോകുന്നുവെന്ന പ്രചാരണം ശക്തമാവുകയാണ്. അതായത് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുടെ വസതി എത്തിയിട്ടുണ്ട് എന്നാണ്, എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് മൈക്കൽ ലോബോ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ലോബോയുടെ ഭാര്യയും അവിടുത്തെ എംഎൽഎയുമായ ദലീല അടക്കം 4 എംഎൽഎമാർ ബിജെപിയുടെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം അഭ്യൂഹങ്ങൾക്കിടെ സാഹചര്യം വിശദീകരിക്കാൻ കോൺഗ്രസ് വാർത്താ സമ്മേളനം വിളിച്ചുചേർക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെയും ഈ വാർത്താ സമ്മേളനം നടക്കുകയും ചെയ്തിട്ടില്ല. കോൺഗ്രസ് ആസ്ഥാനത്ത് ഇതുവരെയും 3 എംഎൽഎമാർ മാത്രമാണ് എത്തിയത്. ഈ സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം റദ്ദാക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങാനിരിക്കുകയാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഗോവയിൽ കളമൊരുകുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ 11 കോൺഗ്രസ് എംഎൽഎമാരിൽ 10 പേരെങ്കിലും ബിജെപിയിലേക്ക് പോകുമെന്നാണ് ഇപ്പോഴുള്ള അഭ്യൂഹം. മുൻ മുഖ്യമന്ത്രി ദിഗംബർ കാമത്തും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് മൈക്കൽ ലോബോയുമെല്ലാം ഈ കൂറുമാറ്റത്തിന് തയ്യാറെടുക്കുന്നതായാണ് വിവരം. എംഎൽഎമാരെ കോൺഗ്രസ് ഇന്ന് മഡ്ഗാവിലെ ഹോട്ടലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ദിഗംബർ കാമത്ത് ഈ ഒരു ഹോട്ടലിലേക്ക് എത്തിയിട്ടില്ല എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അമിത് ഭട്കർ ഇടഞ്ഞു നിൽക്കുന്ന ദിഗംബർ കാമത്തിനെ വീട്ടിലെത്തി സന്ദർശിക്കുകയും ചെയ്തു, സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ചെയ്തു. അതേസമയം എഐസിസിയുടെ പ്രതിനിധി സംഘം നേരത്തെ തന്നെ ഗോവയിലെത്തുകയും ഈ എംഎൽഎമാരുമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 3 എംഎൽഎമാർ മാത്രമായിരുന്നു ആ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തത്. ദിഗംബർ കാമത്ത് ഇതിനോടകം പനാജിയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുൻപ് മൈക്കൽ ലോബോ ബിജെപിയിൽ നിന്ന് കോൺഗ്രസ് എത്തിക്കുകയും ചെയ്തു. ഭാര്യയ്ക്ക് സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് അദ്ദേഹം ബിജെപിയിൽ നിന്ന് ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയത്. അതേ സാഹചര്യം, അതായത് ഈ പാർട്ടി മാറ്റത്തിന് കാരണമായ രീതിയിൽ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ തിരികെ ബിജെപിയിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പാണ് ഈ മൈക്കൽ ലോബോ നടത്തുന്നതിനുള്ള ഒരു പ്രചരണമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ ഒരു അഭ്യൂഹങ്ങൾ ഇവരെല്ലാം തന്നെ നിഷേധിക്കുകയും ചെയ്തു. മൈക്കൽ ലോബോ അടക്കം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ബിജെപി നടത്തുന്ന വ്യാജ പ്രചാരണമാണ് എന്നുള്ള തരത്തിൽ പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള പ്രതികരണം വന്നതിന് പിന്നാലെയാണ് അദ്ദേഹവും മറ്റ് എംഎൽഎമാർ ഉൾപ്പെടെ ഇപ്പോൾ പ്രമോദ് സാവന്തിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നത്. റൈറ്റ്. യു എ കോൺസുലേറ്റ്